പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മക്കള് ചെലവം വിജയ് സേതുപതി മുഖ്യ വേഷത്തിലെത്തുന്ന പുതിയ മലയാള ചിത്രം 19-1A തൊടുപുഴയിൽ ആരംഭിച്ചു. മാർക്കോണി മത്ത എന്ന സിനിമയ്ക്ക് ശേഷമാണ് നടൻ വീണ്ടും മോളിവുഡിൽ എത്തുന്നത്. നവാഗതയായ ഇന്ദു VS സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സേതുപതിക്കൊപ്പം നിത്യ മേനോൻ, ഇന്ദ്രജിത് സുകുമാരൻ, ഇന്ദ്രൻസ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സിനിമയുടെ ചിത്രീകരണം തൊടുപുഴയിൽ തുടരുകയാണ്. സോഷ്യൽ പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വിജയ് സേതുപതിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത്. നായകൻ നായിക എന്നുള്ള സാമ്പ്രദായിക സിനിമാ സങ്കല്പങ്ങളിൽ നിന്നും മാറി കുറച്ച് കഥാപാത്രങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്ന ചിത്രം എന്ന നിലയിലാണ് ഈ സിനിമ ശ്രദ്ധ നേടുന്നത്. ഗോവിന്ദ് വസന്തയാണ് സിനിമയ്ക്ക് സംഗീതം ഒരുക്കുന്നത്. മനീഷ് മാധവൻ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു. ആന്റോ ജോസഫാണ് ചിത്രം നിർമ്മിക്കുന്നത്. സലീം അഹമ്മദിനൊപ്പം മുൻപ് ആദാമിന്റെ മകൻ, അബു, കുഞ്ഞനന്ദന്റെ കട എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ച സംവിധായികയാണ് ഇന്ദു VS. അതേസമയം കാപ്പെ രണസിംഗം ആണ് വിജയ് സേതുപതിയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. OTT പ്ലാറ്റ്ഫോം വഴിയാണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇതിനു പുറമെ കൈ നിറയെ ചിത്രങ്ങൾ നടന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. ദളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രമായ മാസ്റ്ററിൽ വില്ലൻ വേഷത്തിൽ എത്തുന്നത് മക്കൾ ചെലവമാണ്. മാസ്റ്ററിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ മുതൽ വിജയും വിജയ് സേതുപതിയുമാണ് ചർച്ചയായതും. അങ്ങനെ നിൽക്കുമ്പോഴാണ് മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പുറത്തുവരുന്നത്. 19-1A എന്ന് വ്യത്യസ്ത പേരുള്ള ഈ ചിത്രം ശ്രദ്ധ നേടുകയാണ്. അതിനൊപ്പം വിജയ് സേതുപതിയോടൊപ്പം അഭിനയിക്കുന്ന നിത്യ മേനോന്റെ ലൊക്കേഷൻ വീഡിയോയും ചർച്ചയാകുന്നു. ലൊക്കേഷനിൽ പാട്ടുപാടിയിരിക്കുന്ന നിത്യ മേനോന്റെ പാട്ടും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. കോളാമ്പി എന്ന ചിത്രത്തിന് ശേഷം നിത്യ മേനോൻ മലയാളത്തിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് 19.